മോളെ അവിടെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? സാജൻ എന്തിയേ? ചേട്ടൻ നേരത്തെ ഓഫീസിലോട്ട് ഇറങ്ങിയമ്മേ, ഞാനും ഇറങ്ങാൻ നിൽക്കുവാ. കുട്ടികൾ എന്തേ, അവരെന്നെ എടുക്കുക? അവരപ്പുറത്തിരുന്ന് പഠിക്കുവാണെന്ന് തോന്നി. എന്റെ മോളെ, ഒരിക്കലെങ്കിലും ഓണമായിട്ട് കുട്ടികളുടെ അടുത്തേക്കൊന്നും വന്നുകൂടെ. ഈ അന്യനാട്ടിൽ കിടന്ന് സമ്പാദിച്ചിട്ട് എന്തുണ്ടാക്കാനാ? രണ്ട് പെൺകുട്ടികളല്ലേ അമ്മേ വളർന്നു വരുന്നേ, അവരുടെ കല്യാണം, വിദ്യാഭ്യാസം എല്ലാത്തിനും കാശ് വേണ്ടേ? ഇത്തിരി പോരോ ഇല്ലാത്ത രണ്ട് പെമ്പിള്ളാടെ കല്യാണക്കാര്യത്തിന് ആ ടെൻഷൻ. നീ ഒന്ന് വെച്ചിട്ട് പോവണേ. മണിക്കൂറി കുത്തിക്കൊണ്ടിരിക്കാതെ വല്ലതും പോയി പഠിച്ചൂടെ. ഓണ പരീക്ഷയല്ലേ വരുന്നത്. അമ്മൂമ്മേ, ഈ എക്സാം ഒക്കെ എന്ത് ബോറിങ്ങാ. അമ്മൂമ്മേ, അമ്മൂമ്മയുടെ കാലത്തുണ്ടായിരുന്നു ഈ ഓണപരീക്ഷ. ഓണപരീക്ഷ മാത്രമല്ല, അതിനുശേഷമല്ലേ ഓണക്കളികള്, മാവേലിയുടെ വരവ്, അങ്ങനെ അങ്ങനെ എന്തല്ല. അമ്മൂമ്മേ, ശരിക്കും ഓണം എന്ന് പറഞ്ഞ എന്താ? അതോ, പണ്ട് നമ്മുടെ രാജ്യം ഭരിച്ച മഹാരാജാവായിരുന്നു മഹാബലി. ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ആളായിരുന്നു. ജനങ്ങളും തമ്പുരാനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് അത്രയും നല്ലത് ചെയ്തിട്ടും ആ പാവത്തിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി. എന്നിട്ട് വർഷത്തിലൊരിക്കൽ മാത്രം പ്രജകളെ വന്ന് കാണാനുള്ള അനുവാദം നൽകി. സന്തോഷത്തോടെ ജീവിക്കുന്ന ജനങ്ങളെ കാണാൻ മഹാബലി തമ്പുരാൻ വരുന്ന ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ സ്റ്റോറിയല്ലേ അമ്മൂമ്മേ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കോ? കഥയാണെങ്കിലും അല്ലെങ്കിലും മഹാബലി തമ്പുരാനെ പോലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ചില മനുഷ്യരുണ്ടായിരുന്നു ഇവിടെ. ഏത് സമയവും ഏതൊരാൾക്കും സഹായം ചോദിച്ച് ഓടിച്ചെല്ലാൻ പറ്റുന്ന മനുഷ്യർ. സ്വന്തം കാര്യം നോക്കാതെ നാടിനു വേണ്ടി മാത്രം ജീവിച്ചവരെ ജനങ്ങൾ കണ്ടിരുന്നത് ദൈവത്തിനൊപ്പമായിരുന്നു. അമ്മൂമ്മ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ?